ഇന്ന് നമുക്ക് അവിയലുണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നന്നായി കഴുകിയതിന് ശേഷം ഒരേ വലുപ്പത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു ഉരുളിയിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ, വെള്ളരിക്ക, മത്തങ്ങ, പച്ചക്കായ, പിന്നെ പടവലം, ചെരയ്ക്ക, പിന്നെ ഒരു വഴുതനങ്ങയുടെ പകുതി, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, പിന്നെ മുരിങ്ങക്കായ, പച്ചപ്പയറും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ ക്യാരറ്റും കയ്പയ്ക്ക ബീൻസൊക്കെ കുറവുണ്ട് എന്നെങ്കിൽ നമുക്ക് ഇത്രയും പച്ചക്കറികൾ വെച്ചിട്ട് നല്ല അടിപൊളി അവിയലുണ്ടാക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ കൂടെ ഒരു കറിവേപ്പിലയുടെ തണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോഴത്തെ കഷ്ണങ്ങളൊക്കെ മുക്കാൽ ഭാഗം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് കേട്ടോ, അതുകൊണ്ട് കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പുളി ഒരുപാട് കൂടി കഴിഞ്ഞാൽ അവിയൽ ഒട്ടും കൊള്ളില്ല. എന്നിട്ട് തൈര് ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് അങ്ങ് കഷ്ണങ്ങളൊക്കെ ഉടയാതെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ, പിന്നെ ഒരു കാൽ ടീസ്പൂണിനേക്കാളും പകുതി ചെറിയ ജീരകം, പിന്നെ ഒരു ചുമന്നുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ജാറിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കാം. ഇപ്പോൾ ദാ തേങ്ങ നന്നായിട്ട് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കഷ്ണങ്ങളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേറെ പണിയൊന്നുമില്ല, കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടച്ചു വയ്ക്കുക. തട്ടിപ്പൊത്തി വെച്ചിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള അവിയലിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.